നിയമം ലംഘിക്കുന്ന ഡ്രൈവർമാരെ ഇനിയും സഹിക്കില്ലെന്നും റോഡുകളിൽ രക്തം വീഴാൻ അനുവദിക്കില്ലെന്നും ഹൈക്കോടതി ഉറപ്പിച്ച് പ്രഖ്യാപിക്കുമ്പോഴും അതിൻ്റെ നേട്ടമുണ്ടാകുന്നത് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരാണെന്ന് പറയാതിരിക്കാൻ വയ്യ. റോഡ് നിയമങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ഡ്രൈവർമാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീജിത്തിന് കോടതി നേരിട്ട് നിർദ്ദേശം നൽകിയെങ്കിലും അത് എത്രത്തോളം നടക്കുമെന്ന് കണ്ടറിയണം. ഇന്നലെ മുതൽ വാഹന പരിശോധന തുടങ്ങിയെങ്കിലും പണവും സ്വാധീനമുള്ളവർ അതിലും രക്ഷപ്പെടുന്നു. കൈക്കൂലി കൊടുക്കാനുണ്ടെങ്കിൽ ഏത് നിയമലംഘനവും നിയമപരമാകും. അങ്ങനെ വന്നാൽ ഇനിയും അപകടങ്ങൾ കൂടും, മരണവും. ഹൈക്കോടതി അതിശക്തമായ നിലപാടാണ് എടുത്തത്. ക്രിമിനൽ കേസിലെ പ്രതിയാണ് വടക്കാഞ്ചേരിയിൽ അപകടമുണ്ടാക്കിയ ജോമോൻ പത്രോസ്. മദ്യപിച്ച് പരസ്യമായി പ്രശ്നമുണ്ടാക്കുന്ന വ്യക്തി, എഴുന്നേറ്റ് നിന്ന് ഒറ്റ കൈയിൽ ബസ് ഓടിക്കുന്ന ഡ്രൈവർ, DYFI ഓഫീസ് ആക്രമണ കേസിലും പ്രതി. ഇങ്ങനെയുള്ള ക്രിമിനലുകൾ ബസ് ഓടിക്കുന്നതാണ് പ്രശ്നത്തിനെല്ലാം കാരണം. എന്നാൽ ഇത് നിയമപരമായി തടയാൻ മോട്ടോർ വാഹന വകുപ്പിന് കഴിയില്ല. വലിയ ബസ്സുകളുടെ ഉടമകൾ തന്നെ തീരുമാനമെടുക്കണം. എന്നാൽ മാത്രമേ ബസ്സുകളിലെ നിയമലംഘനം തീരൂ. ഒരപകടമുണ്ടായാൽ നിർദ്ദേശങ്ങളും പദ്ധതികളും മുന്നോട്ട് വയ്ക്കുന്നത് പതിവാണ്, പിന്നീട് അതങ്ങ് മറക്കും. വടക്കാഞ്ചേരി അപകടത്തിൽ ജീവൻ പൊലിഞ്ഞ കുട്ടികളെ ഒരിക്കലും മറക്കാൻ അനുവദിക്കില്ല. അവരുടെ ഉറ്റവരുടെ ഹൃദയവേദന വിസ്മൃതിയിലാകരുത്. നടപടിയാണ് പ്രധാനം, വിശദീകരണങ്ങളല്ല. ഇതാണ് ഹൈക്കോടതി മുമ്പോട്ട് വയ്ക്കുന്നത്. ഉദ്യോഗസ്ഥർ കൈക്കൂലിക്ക് പുറകെ പോയാൽ ഇതെല്ലാം അട്ടിമറിക്കും, ഒരു സംശയവുമില്ല. റോഡപകടം തുടർക്കഥയാകും. അതുകൊണ്ട് തന്നെ മോട്ടോർ വാഹന വകുപ്പിലെ അഴിമതിയാണ് ആദ്യം തുടച്ചു നീക്കേണ്ടത്. വടക്കാഞ്ചേരി ഒരപകടം, ഒരൊറ്റപ്പെട്ട സംഭവമെന്ന് പറഞ്ഞ് നമുക്ക് തലയൂരാനാവില്ല. നമ്മുടെ നാടിൻ്റെ അപകടകരമായ പോക്കിനെയാണ് ഇത് എടുത്തു കാട്ടുന്നത്. നിയമലംഘനം നിയമമായി മാറുന്ന ദാരുണ കാഴ്ചയാണത്. പണവും രാഷ്ട്രീയ സ്വാധീനവും ഉള്ളവർക്ക് ഏത് നിയമവും മറികടക്കാം എന്നതാണ് ഇവിടുത്തെ നാട്ടുനടപ്പ്. ഈ അപകടം അവശേഷിക്കുന്ന ചില ചോദ്യങ്ങൾ നാം ഓരോരുത്തരും നമ്മുടെ സംവിധാനങ്ങളോട് ചോദിക്കണം. അപകടമുണ്ടാക്കിയ ബസ്സിൻ്റെ പേര് അസുര എന്നാണ്. അസുരൻ എന്ന് പേരുള്ള ഈ ബസ്സിൻ്റെ മുൻഭാഗത്ത് മുകളിലായി LED ബൾബുകൾ കൊണ്ട് ഒരു കുരിശും ഘടിപ്പിച്ചിട്ടുണ്ട് എന്നതും വിചിത്രം തന്നെയാണ്. പേര് തന്നെ ഇന്നത്തെ ലോകത്തിൻ്റെ മൂല്യച്യുതിയെ കാണിക്കുന്നതാണ്. ആ ബസ് ഓടിച്ചിരുന്ന ഡ്രൈവറും ഒരു അസുരനായിരുന്നുവെന്നാണ് പുറത്തു വരുന്ന ചിത്രങ്ങളും വീഡിയോകളും വ്യക്തമാക്കുന്നത്. പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും അസുരന്മാരെ അധർമ്മത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും ബിംബങ്ങളായിട്ടാണ് ഉയർത്തിക്കാട്ടുന്നത്. ദേവഗണങ്ങൾ നന്മയുടെയും അസുരഗണങ്ങൾ തിന്മയുടെയും പ്രതീകങ്ങളായിട്ടാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. എന്നാൽ ന്യൂജൻ തലമുറയ്ക്ക് പൈശാചിക ചിഹ്നങ്ങളോടും ബിംബങ്ങളോടും പ്രത്യേക മമത തന്നെയുണ്ട്. വേഷഭൂഷാദികളിൽ പൈശാചിക രൂപങ്ങൾ, ആൺപെൺ വ്യത്യാസമില്ലാതെ ലഹരിക്ക് അടിമപ്പെട്ട് സകല സദാചാര മൂല്യങ്ങളെയും ചവിട്ടിമെതിക്കൽ, വിശുദ്ധരുടെ ഓർമ്മദിനമായ ഹാലോവിൻ പിശാചികളുടെ വിഹാരവേദിയാക്കുന്നത്, കടകൾക്കും വാഹനങ്ങൾക്കും സാത്താൻ്റെ വിവിധ പേരുകൾ നൽകുന്നത്, സാത്താൻ ആരാധനയിലേക്കും പൈശാചികമായ സംഘ നൃത്തങ്ങളിലേക്കും ആകർഷിക്കപ്പെടുന്നത്, ഇതെല്ലാം നൂറ്റാണ്ടുകളായി നാം പവിത്രമായി സൂക്ഷിച്ച് പരിപാലിക്കുന്ന നന്മകളുടെയും മൂല്യങ്ങളുടെയും നിരാസവും നിഷേധവുമാണ്. നിരപരാധിയായ 9 പേരുടെ ജീവനെടുത്ത അസുരന്മാർ ആരൊക്കെ എന്ന് ചോദിക്കാൻ നമുക്കും ഉത്തരവാദിത്തമില്ലേ? ബസ്സുകളിൽ കണ്ണൻ ചിപ്പിക്കുന്ന LED ലൈറ്റുകളും കാതടപ്പിക്കുന്ന ശബ്ദ സംവിധാനങ്ങളും പാടില്ല എന്ന നിയമം നിലനിൽക്കുന്ന ഈ നാട്ടിൽ ഇത്തരം എല്ലാ പരിധികളും ലംഘിച്ച് വിഹാരം നടത്തുന്ന അസുരന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയ അസുരന്മാർ ആരൊക്കെ? ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ പാട്ടിനൊത്ത് ഡ്രൈവിംഗ് സീറ്റിൽ എഴുന്നേറ്റ് നിന്ന് നൃത്ത ചുവട് വയ്ക്കുന്ന ഡ്രൈവർ അസുരൻ ഒരു വശത്ത്, അസുരൻ ഡ്രൈവറെ ഇത്രയും നാൾ പരിരക്ഷിച്ച ബസ് ഉടമ എന്ന അസുരൻ മറുവശത്ത്, അമിത വേഗത്തിന് 19 കേസുകൾ നിലവിലുള്ള അസുരനെ തന്നെ കുട്ടികളുടെ വിനോദയാത്രയ്ക്ക് തെരഞ്ഞെടുത്ത സ്കൂൾ അധികൃതരുടെ അസുരവൃത്തി മറ്റൊരിടത്തും, മദ്യവും മറ്റ് ലഹരി വസ്തുക്കളും യഥേഷ്ടം ഒഴുക്കിക്കൊടുത്ത ശേഷം ലഹരി വിരുദ്ധ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന നാടാണ് നമ്മുടേത്. ഓർമ്മ വേണം, സകല സർക്കാർ സംവിധാനങ്ങളെയും നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഓരോ ദിവസവും ശതകോടികളുടെ ലഹരി മരുന്നുകളാണ് ഇവിടെ നമ്മുടെ കൊച്ചു കേരളത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഓർക്കുക. നമ്മുടെ നികുതിപ്പണം കൊണ്ട് ഭീമമായ ശമ്പളം പറ്റുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ അതിഭീമമായ കൈക്കൂലി വാങ്ങി ലഹരി കടത്തുകാർക്ക് ഒത്താശ ചെയ്യുന്നു അല്ലേ?
എല്ലാ അസുരന്മാരും ഒരുമിച്ചപ്പോൾ നിഷ്കളങ്കരായ കുട്ടികളും അവരുടെ കായിക അധ്യാപകരും അടക്കം 9 പേർ അകാലത്തിൽ പൊലിഞ്ഞു. അസുരന്മാർ നിറഞ്ഞാടുന്ന ഈ അന്ധകാര വഴികളിൽ നാം എങ്ങനെ സഞ്ചരിക്കും? ചിന്തിക്കുക.